ഹമാസിന്റെ കയ്യിൽ ആയുധങ്ങൾ കുന്നുകൂടുന്നു. വിവിധ തരത്തിലുള്ള ബോംബുകളും പീരങ്കികളും ടാങ്കുകളും ഷെല്ലുകളും മിസൈലുകളും ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ അത്യാധുനിക ആയുധങ്ങളാണ് ഹമാസിന്റെ കൈകളിൽ എത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നറിയാമോ? ഇസ്രയേലിന്റെ കണ്ണ് വെട്ടിച്ച് കുട്ടികളുടെ സ്കൂൾ ബാഗുകളിൽ. പാകിസ്ഥാനും താലിബാനും റഷ്യയും ഇറാനും തുർക്കിയും അറബ് രാജ്യങ്ങളും ഒക്കെ അടങ്ങുന്ന സംഘമാണ് ഹമാസിന്റെ കൈകളിൽ ആയുധം എത്തിക്കുന്നത്. ഹമാസ് തുരങ്കങ്ങളിൽ നിറയെ ആയുധങ്ങളാണ്. കടൽ വഴിയും അതിർത്തികൾ വഴിയും രഹസ്യ അതിർത്തികളിലൂടെ ആയുധങ്ങൾ ഒഴുക്കുകയാണ് ഈ രാജ്യങ്ങൾ. നിരവധി കില്ലർ ഡ്രോണുകളും ഹമാസിന്റെ കൈവശമുണ്ട്. ഇനി എന്തായാലും യുദ്ധക്കളത്തിൽ കൂടുതൽ ചോരപ്പൊടിയും ടെഡി ബിയറിനുള്ളിൽ നിറച്ച റൈഫിളുകളും വെടിക്കോപ്പുകളും. ഗാസയിലെ സ്കൂളുകളിൽ നിന്നും വൻ ആയുധശേഖരം കണ്ടെടുത്ത ഇസ്രായേൽ പ്രതിരോധ സേന തുർക്കിയും ഇറാനും റഷ്യയും അറബ് രാജ്യങ്ങളും ഒക്കെ നൽകിയ ആയുധങ്ങൾ ടെഡി ബിയറിനുള്ളിൽ നിറച്ച് വച്ചിരിക്കുകയാണ് ഹമാസ്. അതും ഇസ്രായേലിന്റെ കണ്ണ് വെട്ടിച്ച്. എന്നാൽ ഇത് കണ്ടെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. ക്ലാസ് മുറികളിലും കളിപ്പാട്ടങ്ങളിലും എല്ലാം ഒളിപ്പിച്ച രീതിയിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. ടെഡി ബിയറിനുള്ളിൽ സ്റ്റഫ് ചെയ്ത നിലയിൽ റൈഫിളുകളും വെടിക്കോപ്പുകളും കണ്ടെത്തി. ഇത് ഇറാന്റെ ആണെന്നാണ് ഭാഷ്യം. 551 ഡിവിഷനിലെ സൈനികർ ഒരു സ്കൂളിൽ ടെഡി ബിയറിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച സ്നൈപ്പർ റൈഫിളുകളും വെടിക്കോപ്പുകളും കണ്ടെത്തിയതായി വ്യക്തമാക്കുന്ന വീഡിയോ ഇസ്രായേൽ പ്രതിരോധ സേന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. UN ഓർഗനൈസേഷൻ ഫോർ പലസ്തീനിയൻ റെഫ്യൂജീസ് നൽകുന്ന ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലും നിരവധി ആയുധങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഗാസയിൽ ഹമാസ് ഭീകരർ ആശുപത്രികളും സ്കൂളുകളും ഭീകര പ്രവർത്തനത്തിന്റെ കേന്ദ്രങ്ങളാക്കുന്നതായി നേരത്തെ തന്നെ ഇസ്രായേൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഗാസയിലെ മറ്റൊരു സ്കൂളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ തിരച്ചിലിൽ ക്ലാസ് മുറികളിൽ നിന്നും നിരവധി AK-47 തോക്കുകളും ഗ്രനേഡുകളും വെടിക്കോപ്പുകളും കണ്ടെത്തിയിരുന്നു. സാധാരണക്കാരെ മർദ്ദിച്ച ശേഷം ദുരിതാശ്വാസ സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോയി. പലസ്തീൻ പൗരന്മാർക്കെതിരെ ഹമാസ് നടത്തുന്ന ക്രൂരതകളുടെ ദൃശ്യങ്ങളും പുറത്തുവരുന്നു. ഗാസയിൽ സാധാരണക്കാരായ പലസ്തീനികൾക്കെതിരെ ഹമാസ് ഭീകരവാദികൾ നടത്തുന്ന ക്രൂരതകളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഇസ്രായേൽ പ്രതിരോധ സേന. ഹമാസ് ഭീകരർ സാധാരണക്കാരെ തല്ലിയോടിച്ച ശേഷം അന്താരാഷ്ട്ര സംഘടനകൾ നൽകിയ ദുരിതാശ്വാസ സാമഗ്രികൾ കടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ യുദ്ധം നടക്കുന്ന മേഖലയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പലസ്തീനികളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഗാസയിലെ സാധാരണക്കാർക്ക് നേരെ ഹമാസ് നടത്തുന്ന കയ്യേറ്റങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. സാധാരണക്കാരെ പുനരധിവസിപ്പിക്കാൻ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് ഗാസയിലെ അൽമാവസി. എന്നാൽ ഇവിടുത്തെ ജനങ്ങളെയും അപകടത്തിലാക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത്. സമാധാന മേഖലയായ ഇവിടെ നിന്നും ഹമാസ് ഡസൻ കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിടുകയാണ്. ഇവയിൽ പലതും ലക്ഷ്യം തെറ്റി ഗാസയിലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ പതിക്കുക പതിവാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ബെയ്ത് ഹനൂണിലെ സ്കൂളിൽ നിന്നും പള്ളിയിൽ നിന്നും ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തുന്നതായും ഇസ്രായേൽ ആരോപിച്ചു. അതേസമയം ഇസ്രായേൽ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്ന ഹമാസ് ഭീകരരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാർ വ്യക്തമാക്കി. ഹമാസിന്റെ യുദ്ധതന്ത്രങ്ങൾ കീഴടങ്ങിയവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതായും ഹഗാറി കൂട്ടിച്ചേർത്തു. ഷുജയിലും ജബലയിലും കീഴടങ്ങിയ ഭീകരരിൽ നിന്നും ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഷുജയിലെ സ്കൂളും പള്ളിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കവും ഇസ്രായേൽ സേന കണ്ടെത്തി. വിദ്യാലയങ്ങളെ ഭീകര കേന്ദ്രങ്ങളാക്കുന്ന ഹമാസിന്റെ നടപടി അംഗീകരിക്കാനാവില്ല എന്നും ഇസ്രായേൽ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.